കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് കടന്നു പോകാൻ വിഭാവനം ചെയ്യുന്ന സിൽവർ ലൈനെതിരെ സ്ത്രീകളും കുട്ടികളും അടക്കം പങ്കെടുത്ത പ്രതിഷേധ റാലി വെണ്ണൂരിൽ നടന്നു. വെണ്ണൂർ പാടം കനാൽ ഭാഗത്തുനിന്ന് ആരംഭിച്ച റാലി കേരയിൽ വിരുദ്ധ സമര സമിതി ജില്ലാ ചെയർമാൻ ശിവദാസ് മടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൺവീനർ എ എം സുരേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സിൽവർ ലൈനിനെതിരെ സ്ത്രീകളും കുട്ടികളും അടക്കം പങ്കെടുത്ത പ്രതിഷേധ റാലി വെണ്ണൂരിൽ നടന്നു. വെണ്ണൂർ പാടം കനാൽ ഭാഗത്തു നിന്ന് ആരംഭിച്ച റാലി കേരയിൽ വിരുദ്ധ സമര സമിതി ജില്ലാ ചെയർമാൻ ശിവദാസ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കേരളത്തിൽ രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളില് ഏകദേശം 10-20 യൂണിറ്റുകളാണ് കേരളത്തിൽ ഈ സമിതിക്കുണ്ടായിരുന്നത്. എന്നാൽ കേവലം 2 വർഷം കൊണ്ട് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമിതിക്ക് ഇന്ന് കേരളത്തിൽ സജീവമായിട്ടുള്ള 300-ൽ പരം യൂണിറ്റുകൾ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം, നമുക്കറിയാം പ്രത്യേകിച്ച് ഈ വെണ്ണൂർ പ്രദേശത്തെ സംബന്ധിച്ച് ഇത്രയും അധികം ആളുകളെ കാണുമ്പോൾ എനിക്കൊരു സങ്കടം മാത്രമാണ് ബാക്കിയുള്ളത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അനന്തപുരിയെ ഇളക്കിമറിച്ചുകൊണ്ട് ഒരു മഹാസംഗമം നടത്തുകയുണ്ടായി. ആലത്തൂർ ജംഗ്ഷനിൽ സമാപിച്ച യോഗത്തിൽ ഡോക്ടർ പി എസ് ബാബുവും മുഖ്യപ്രഭാഷണം നടത്തി. കേരളിന്റെ സാമൂഹ്യ പാരിസ്ഥിതിക സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഫാദർ ജോളി വടക്കൻ, കിട്ടൻ, ഫാദർ വിൽസൺ പേരേപ്പാടൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, അംഗങ്ങളായ കെ കെ രവീന്ദ്രമുതിരി, കെ എ ഇക്ബാൽ എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. അഡ്വക്കേറ്റ് പോളി ആന്റണി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ യു എ ജോർജ്, വിൻസി ജോഷി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലളിത ദിവാകരൻ, ആനി ആൻഡു, സുനിത സജീവൻ, ഡേവിസ് കുര്യൻ, ഷിജു സി കെ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വി എം തങ്കപ്പൻ, ആൽബിൻ ജോയ്, വിൽസൺ പി വി എന്നിവർ നേതൃത്വം നൽകി. മാളാവിഷൻ അന്നമനട. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ, ആരെ വിളിക്കാൻ, ആരോട് പറയാ. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടി വി കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യുന്നു. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ.